ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ 360 ചെയ്തിരിക്കുന്ന ഗ്രാൻഡ് വിട്ടാറയിലാണ്. നമ്മൾ ഗ്രാൻഡ് വിട്ടാറയിൽ ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കാരണം വണ്ടി വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് ഏറ്റവും വന്നതൊക്കെ നോർമൽ ആൻഡ്രോയിഡ്സ് ഒക്കെ ആയിരുന്നു. ആദ്യമായിട്ട് ഇന്നൊരു 360 ചെയ്യാൻ കിട്ടിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് മെഗാട്രോണിക്സിൻ്റെ 4x64 സ്പെക്ക് വരുന്ന ഒരു ആൻഡ്രോയിഡാണ് ഇതിൽ നമ്മൾ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളൊരു സെറ്റാണ്. നമ്മളിപ്പോൾ ഇത് യൂഷ്വലി ഇതിനു മുന്നേ ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടിരിക്കുന്ന പോലെ നോർമലി ക്ലോത്ത് അലൈൻ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് 360. നമുക്കൊന്ന് ഡ്രൈവിന് പോയിട്ട് വരാം. ഓൾറെഡി നമുക്കിപ്പോൾ ടൈം എന്ന് പറയുന്നത് 7:10 ആയിട്ടുണ്ട്. നല്ല ഇരുട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് തന്നെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ റിവേഴ്സ് ഇമേജ്. ഇമേജ് ചെയ്യുമ്പോൾ ഫോർവേഡ് ഇമേജ്, സോറി, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, റൈറ്റ് ഇൻഡിക്കേറ്റർ. നമുക്ക് റോഡിലുള്ള ഡ്രൈവ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ ഒരു നല്ല നൈറ്റ് ടൈമിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി നമുക്ക് സ്ക്രീൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ 360 വ്യൂ. ഇത് നമ്മുടെ നോർമൽ ഫ്രണ്ട് ക്യാം വ്യൂ. നമ്മളിപ്പം ചെറിയ, അതായത് 30 സെക്കൻഡ്സിലേക്കാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 30 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 360 ആ സ്ക്രീൻ കട്ടായി നമ്മുടെ സ്റ്റീരിയോ നോർമൽ മോഡിലോട്ട് പോകും. എന്നാലും റെക്കോർഡിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ലെഫ്റ്റ് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈ സ്ക്രീനിൽ തന്നെ, ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാമറയുടെ പൊസിഷൻ മാറ്റണമെങ്കിൽ ഈ 360 വ്യൂവിൽ തന്നെ ഇതേപോലെ ടച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓരോ ക്യാമറയുടെ, അതായത് ആംഗിൾ അനുസരിച്ചാണ് കാണുന്നത്. നിങ്ങൾ തൊടുന്ന ആ ഒരു ആംഗിളിൽ ഏത് ക്യാമറയുടെ വ്യൂ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും നമ്മളിത് കാണുന്നത്. ഞാൻ മാറുന്നത് കൈ തൊടുന്ന അനുസരിച്ച് സ്ക്രീനിൻ്റെ വ്യൂ മാറുന്നുണ്ട്. ഇങ്ങനെയാണ്, അതാണ് ഈ 360 കറക്റ്റായിട്ട് ചെയ്ത് വെച്ച് നമുക്ക് ആ ഒരു ആംഗിളിലുള്ള വ്യൂ നമുക്ക് കിട്ടും. സ്റ്റീരിയോയ്ക്ക് 1 ഇയർ വാറണ്ടിയാണ് വരുന്നത്. അത്യാവശ്യം നല്ല സർവീസ് സപ്പോർട്ടും എല്ലാം ഉള്ളൊരു ബ്രാൻഡാണിത്. നമുക്ക് ഒരു എന്താ ഒരു 30,000 റേഞ്ചിൽ വരുന്ന ഒരു ആൻഡ്രോയിഡ്സ് സെലക്ട് ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല ചോയ്സ് ആണിത്. നമ്മൾ വീണ്ടും ഒരു ബൈ റോഡ് എത്തിയിട്ട് ഒരു ചെറിയ നാരോ റോഡിലേക്ക് കയറുകയാണ്. എന്നാലേ നമുക്കിത് കൊണ്ട് നമ്മൾ ഈ വെച്ചയിൽ എത്രത്തോളം റിസൾട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വളരെ, ഈ നമുക്ക് സൈറ്റിൽ വരുന്നത് ഈ ചെറിയ റോഡിൽ പോലും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോടെ നമുക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഇത്രയും ഒട്ടും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു ചെറിയ വെട്ടമല്ലാതെ ഒന്നും തന്നെ നമുക്കിതില്ല. ഇപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ചെറിയ റോഡിലേക്ക് നമ്മൾ ചേർന്ന് വളയ്ക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ഈ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് നമുക്ക് എത്രത്തോളം അത് ഹെൽപ്ഫുൾ ആണെന്നുള്ളത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഈ റോഡ് ചെറിയതിൻ്റെ സൈഡിൽ പോസ്റ്റും കാര്യങ്ങളും ഇതെല്ലാം നിൽക്കുന്നുണ്ട്. നമുക്കിത് തന്നെ, നമുക്ക് ആ 360 നമുക്കത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി സൈഡിൽ എന്തെങ്കിലും ചെറിയ കല്ല് കിടപ്പുണ്ടോ ഇതെല്ലാം നിങ്ങൾക്ക് നോക്കിയെടുക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വണ്ടികളിൽ 360 ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങളൊരു വണ്ടി എടുക്കുന്നു അതിൻ്റെ അകത്ത് 360 ആഡ് ചെയ്യാനാണെങ്കിലും, അത് സ്റ്റോക്ക് സ്റ്റീരിയോ ആണെങ്കിലും ശരി, അതല്ല സ്റ്റീരിയോ മാറ്റിയിട്ട് 360 ചെയ്യാനാണെങ്കിലും ശരി, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാരിഫിക്കേഷൻസും പറഞ്ഞു തരുന്നതാണ്. യു ക്യാൻ ഐദർ സെൻഡ് എ വാട്സപ്പ് ഓർ എ മെസ്സേജ് ഓർ യു ക്യാൻ കോൾ അസ് ഡയറക്ട്ലി. ഞങ്ങളെല്ലാ കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്ത് തരാം. നമുക്ക് ഏത് വണ്ടിയാണെങ്കിലും 360 ചെയ്യാം വിത്തൗട്ട് ലൂസിങ് വാറണ്ടി.
അതായത് നിങ്ങളുടെ വാറണ്ടി പോവാതെ തന്നെ നമുക്ക് 360 ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഞങ്ങളുടെ ഹെൽപ്പ് വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു ഗൈസ്, ക്യൂബിക്സ് കസ്റ്റം വർക്ക്സിനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഞങ്ങൾ എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു.